എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജലി, ഋഷി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററിലെ മെഡിക്കൽ ഓഫീസറാണ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് മുഖത്തെ വെള്ളപ്പാടുകളെ കുറിച്ചിട്ടാണ്. മുഖത്തെ വെള്ളപ്പാടുകൾ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ മാറ്റാം എന്നൊരു കാര്യത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ കുഞ്ഞു കുട്ടികളിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ കാണാറുണ്ട് മുഖത്ത് കുറേ വെള്ളപ്പാടുകൾ നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ കുഞ്ഞുകുട്ടികളിൽ നിന്നല്ല, മുതിർന്നവരിലും നമ്മൾ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെയാണ് ഈ മുഖത്ത് വെള്ളപ്പാടുകൾ വരുന്നത് എന്നുള്ളൊരു കാര്യം. നമ്മൾ പലരോടും ചോദിച്ചിട്ടുണ്ട്, പക്ഷെ പല ഉത്തരങ്ങളായിരിക്കാം. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അതിനുള്ള കാരണം എന്ന് ഞാൻ നിങ്ങളായിട്ട് ആദ്യമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം പോഷകാഹാരക്കുറവിൻ്റെ ഒരു കാരണമാണ് മെയിനായിട്ട് പ്രധാനമായിട്ട് അതിലുള്ളത്. അപ്പോൾ കുഞ്ഞു കുട്ടികളിൽ പഴമക്കാർ പറയാറുണ്ട് വരയുടെ ശല്യം ഉണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പം ഈ വരയുടെ ശല്യം എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ പോഷകാഹാരക്കുറവിൻ്റെ, അവർക്ക് കിട്ടുന്ന ഫുഡ് ശരിയായ രീതിയിലല്ല അല്ലെങ്കിൽ പോഷകമുള്ള ഫുഡല്ല എന്നുള്ളതും ഒരു കാരണമാണ് ഈ മുഖത്ത് വെള്ളപ്പാടുകൾ വരാൻ ഉള്ള ഒരു കാരണം. അപ്പം ഈ പോഷകാഹാരക്കുറവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് നിങ്ങൾ ചോദിക്കും. അപ്പോൾ ഈ ഞാൻ പറയുന്നത് ഈ വൈറ്റമിൻ ഡി അല്ലെങ്കിൽ കാൽസ്യം അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ഈ മൂന്നും അടങ്ങിയിട്ടുള്ള ഫുഡിൻ്റെ കുറവ് മൂലമായിരിക്കാം നമുക്ക് മുഖത്ത് വെള്ളപ്പാടുകൾ ധാരാളമായിട്ട് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് വേറൊരു കാരണം എന്ന് പറയുന്നത് പല സ്കിൻ ഡിസീസസ് മൂലം, അതായത് എക്സിമ അങ്ങനെയുള്ള കുറച്ച് ഡിസീസ് ഉണ്ട്, രോഗങ്ങളുണ്ട്, ആ രോഗാവസ്ഥ മൂലം നമുക്കും മുഖത്ത് വെള്ളപ്പാടുകൾ കാണാൻ സാധിക്കും. പക്ഷെ അതെങ്ങനെ ഈ നമ്മൾ സാധാരണ കാണുന്ന വെള്ളപ്പാടുകളെക്കാട്ടും തികച്ചും വ്യത്യസ്തമാണ് അത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിച്ചറിയാം, അങ്ങനെ വരുന്ന വെള്ളപ്പാടുകളിൽ നമ്മൾ മുഖം ചൊറിഞ്ഞു കഴിഞ്ഞാലോ ഒക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും, ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോരും, അതുപോലെ തന്നെ വല്ലാണ്ട് പടർന്നിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ സ്കിൻ ഡിസീസ് വഴി വരുന്ന വെള്ളപ്പാടുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പോഷകാഹാര കുറവ് മൂലം ഉണ്ടാകുന്ന വെള്ളപ്പാടുകൾക്ക് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് അതിൽ ഉൾക്കൊള്ളിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാനൊരു ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമുക്കറിയാം വൈറ്റമിൻ ഡി അല്ലെങ്കിൽ വൈറ്റമിൻ ഇ, കാൽസ്യം, ഇങ്ങനെ കാൽസ്യം കണ്ടൻ്റ് ആയിട്ടുള്ള ഫുഡ്. അപ്പോൾ ഈ മൂന്നും കൂടിയിട്ട് എന്തൊക്കെ ഫുഡ് വേണം എന്നുള്ളത് കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ചെറിയ ചെറിയ മീനുകളെ നമുക്കറിയാം, ഈ ചെറിയ ചെറിയ മീനുകൾ, അതുപോലെ തന്നെ പാല്, ഡ്രൈ ഫ്രൂട്ട്സ്, ഓറഞ്ച്, പിന്നെ നമുക്ക് അയല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, അതുപോലെ കാൽസ്യം കണ്ടൻറ്റ് ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഫുഡാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇലക്കറികൾ ധാരാളമായിട്ട് കൂടുക, പ്രത്യേകിച്ച് ചീര, അങ്ങനെയുള്ള ഇലക്കറികൾ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മോര് കൂട്ടാൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം തൈര്, പാല് ഇതിലെല്ലാം, പാലുൽപ്പന്നങ്ങൾ ഇതെല്ലാം കാൽസ്യം കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ പോഷകാഹാരക്കുറവ് മൂലം ഉണ്ടാകുന്ന ഈ പാടുകൾക്ക് വളരെയധികം സഹായകമാണ്. പിന്നെ എല്ലാ ദിവസവും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു ടീസ്പൂൺ ഇഞ്ചിനീരും ഒരു ടീസ്പൂൺ തേനും സമം ചേർത്തിട്ട് എന്നും നമുക്ക് ഭക്ഷണത്തിന് മുന്നായിട്ട് കഴിക്കുന്നത് നല്ലൊരു ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതും നമുക്ക് എന്നും ചെയ്യാവുന്ന കാര്യങ്ങളാണിത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മടിയാണ് പിന്നത്തേക്ക് വയ്ക്കാം എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ വെള്ളപ്പാടുകളൊക്കെ പോകാൻ ധാരാളം സഹായകമായിട്ടുള്ള ഫുഡ് കണ്ടൻറ്റാണ് ഈ കാൽസ്യം, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ എന്ന് പറയുന്ന ഈ ഘടകങ്ങൾ. അപ്പോൾ ഇതൊക്കെ മൂലം നിങ്ങൾക്ക് മുഖത്തെ വെള്ളപ്പാടുകൾ കുറയുകയും നല്ലൊരു തിളങ്ങിയ ചർമ്മം തന്നെ കിട്ടാൻ സാധ്യം ആക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ നിങ്ങളുടെ ഫുഡിൽ എല്ലാ ഇതും ഉൾപ്പെടുത്തുക. മാക്സിമം ജങ്ക് ഫുഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ തന്നെ പരമാവധി അസുഖങ്ങളും പരമാവധി പാടുകളും നമ്മുടെ മുഖത്തു നിന്നൊക്കെ മാറാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.